ഹായ് ഹലോ, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് സ്വാദിഷ്ടമായിട്ടുള്ളൊരു കോവയ്ക്ക മസാല കറിയാണ്. ഇത് ചോറിനൊപ്പം ചപ്പാത്തിക്കൊപ്പം ബെസ്റ്റ് കോമ്പിനേഷനാണ്. ചപ്പാത്തിക്കൊപ്പം നല്ല കിടിലം കോമ്പിനേഷൻ തന്നെയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കേണ്ടത് നോക്കിയാലോ. അപ്പോൾ ആദ്യം നമുക്കിതിനായിട്ടൊരു അരപ്പ് റെഡിയാക്കിയെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ അരക്കപ്പ് തേങ്ങ ചിരണ്ടിയത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഞാൻ 1/4 കിലോ ആണ് ഇതിലേക്ക് കോവയ്ക്ക എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ അളവുകളാണ് പറയുന്നത്. അപ്പോൾ ഞാനിതിലേക്ക് 1 ടീസ്പൂണോളം കുരുമുളക് ചേർത്ത് കൊടുത്തു. ഇനി നമുക്കിതിലേക്ക് അരഞ്ഞ് കിട്ടാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് നല്ല ഫൈൻ പേസ്റ്റ് ആക്കിയിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ നമ്മൾ തേങ്ങ അരപ്പ് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ കറി തയ്യാറാക്കുന്ന പാത്രത്തിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. കറി വെളിച്ചെണ്ണയിൽ തന്നെ തയ്യാറാക്കുക. അതാണ് കൂടുതൽ നല്ല മണവും അല്ലെങ്കിൽ നല്ല ടേസ്റ്റൊക്കെ ഉണ്ടാവാനായിട്ട് നല്ലത്. ഇനി നമ്മളിതിലേക്ക് മുറിച്ച് വെച്ചിട്ടുള്ള കോവയ്ക്ക, ഞാൻ 1 എണ്ണം 4 കഷ്ണമാക്കിയിട്ടാണ് മുറിച്ചിരിക്കുന്നത്. 1/4 കിലോ കോവയ്ക്കാണ് എടുത്തിരിക്കുന്നത്. ഇത് ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ചെറുതായിട്ടൊന്ന് കുക്കായി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്നും കൂടി നന്നായി വേവിച്ചെടുക്കാം. കോവയ്ക്ക് അത്യാവശ്യം വേവുള്ളത് തന്നെയാണ്. അപ്പോൾ നമ്മളിങ്ങനെ വഴറ്റിയിട്ട് ചെയ്യുമ്പോൾ നമുക്ക് നന്നായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ ഇതേ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് ഒരു പാത്രത്തിലേക്കൊന്ന് മാറ്റിക്കൊടുക്കാം. എന്നിട്ട് ഇതേ പാത്രത്തിൽ തന്നെയാണ് നമ്മൾ കറിയും കുക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ സെയിം അതേ പാനിലേക്ക് തന്നെ കുറച്ചും കൂടി വെളിച്ചെണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കടുകൊക്കെ ഒന്ന് നന്നായിട്ട് പൊട്ടി വരുന്ന സമയത്ത് ഒരു സവാള ചോപ്പ് ചെയ്തത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് തന്നെ എടുക്കുക, ഇല്ലെങ്കിൽ നമുക്ക് കറി നല്ല കുറുകി കിട്ടില്ല. അപ്പോൾ സവാള ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഇവിടെ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു കുറച്ച് ഉപ്പൊക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇത് ഞാൻ ഇതിൽ ഉപ്പൊന്നും ചേർത്തിട്ടില്ല, ലാസ്റ്റ് കറിയിൽ ചേർക്കാമെന്ന് വെച്ചു. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ 1 ടീസ്പൂണോളം മല്ലിപ്പൊടി, അത്രയും തന്നെ മുളക് പൊടിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ പൊടികളൊന്ന് പൊടികളുടെ പച്ചമണം മാറുന്നവരെ ഒന്ന് ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഒരു തക്കാളി, ഞാനൊരു വലിയ തക്കാളിയാണ് എടുത്തിരിക്കുന്നത്, ചേർത്ത് കൊടുക്കാം. ഇനിയൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇത് തക്കാളി നന്നായിട്ട് വഴന്ന് നല്ല പേസ്റ്റ് പോലെ ആവണം. ആ സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ വാട്ടിയെടുത്ത് വെച്ചിരിക്കുന്ന കോവയ്ക്ക് ചേർത്ത് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. കോവയ്ക്കിൽ മസാലയൊക്കെ ഒന്ന് പിടിക്കാനായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. സമയത്ത് തീയൊക്കെ ഒന്ന് കുറച്ച് വെച്ചേക്കും കേട്ടോ, ഇല്ലെങ്കിൽ ചിലപ്പോൾ കരിഞ്ഞു പോകും. അപ്പോൾ മസാലയൊക്കെ ഒന്ന് പിടിച്ച് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് തേങ്ങാരപ്പ് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് വെള്ളവും ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ഞാനിതിവിടെ ചപ്പാത്തിക്ക് വേണ്ടിയാണ് തയ്യാറാക്കുന്നത്, അതുകൊണ്ട് തന്നെ കുറച്ച് ക്രീമി ആയിട്ടാണ് കറി ഉണ്ടാവുക. അപ്പോൾ അതിനനുസരിച്ച് വെള്ളമേ ചേർക്കുന്നുള്ളൂ. അത് നിങ്ങളുടെ പാകത്തിനനുസരിച്ചാണ്, അതുകൊണ്ട് അളവൊന്നും പറയുന്നില്ല. അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ 2 തവണയായിട്ട് ഉപ്പ് ചേർത്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ വേണമെങ്കിൽ മാത്രം നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ട് തിളയ്ക്കാൻ അനുവദിക്കുക. അപ്പോൾ ഇതേ നന്നായി തിളച്ച് നല്ലോണം ഇത് എണ്ണ ഒന്ന് തെളിയുന്നുണ്ട്. അപ്പോൾ ഇതാണ് ശരിക്കുള്ള പാകം. അപ്പോൾ നമ്മുടെ ക്രീമി ആയിട്ടുള്ള ടെക്സ്ചറിലേക്ക് വന്നു കഴിയുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയുള്ളൂ, നല്ല ടേസ്റ്റി ആയിട്ടുള്ള കോവയ്ക്ക മസാല കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിത് ഉറപ്പായിട്ട് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇത് നല്ല ടേസ്റ്റി ആയിരുന്നു, ചപ്പാത്തിക്ക് ബെസ്റ്റ് കോമ്പിനേഷനാണ്. ഞാൻ വീണ്ടും പറയുകയാണ്, നല്ല ടേസ്റ്റി ആയിരുന്നു. അപ്പോൾ നിങ്ങൾ കോവയ്ക്ക് കിട്ടുമ്പോൾ സാധാരണ ഉപ്പേരി ഒന്നും ഉണ്ടാക്കാതെ മസാല കറി തയ്യാറാക്കി നോക്കൂ കേട്ടോ. താങ്ക് യു.